നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് നാളെ ഒരു വർഷം തികയുന്നു. ഹമാസ് ഇസ്രായേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ ഗാസയിൽ മരണസംഖ്യ 42,000 അടുക്കുകയാണ്. സമീപകാല സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ ഇറാനും ഇസ്രായേലും പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി നിലനിൽക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ വാർത്തകളല്ല വരുന്നത്. കാരണം ഇപ്പോൾ ഇറാനാണ് ഇസ്രായേലിൻ്റെ പ്രധാന ശത്രു. ഇറാനിലേക്ക് ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് മാരകമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകളെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും, എങ്ങനെയാകും, എപ്പോഴാകും എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ ഇറാന്റെ ഖുദ് സേനയുടെ തലവൻ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാനിലെ മാധ്യമങ്ങളിൽ ഇക്കാര്യം ചർച്ചയാണ്. ഇറാൻ സർക്കാർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ പുറത്തുള്ള ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുന്നത് ഖുദ്സ സേനയാണ്. ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾക്കും ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂത്തികൾക്കും ഗാസയിലെ ഹമാസിനും പരിശീലനവും ആയുധവും നൽകുന്നതും ഖുദ്സ സേനയാണ്. ഇസ്രായേലിലെ ലെബനനിലെ ആക്രമണത്തിന് ശേഷമാണ് ജനറൽ ഖാനിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നത്. ഇസ്രായേലി ആക്രമണത്തിൽ ജനറൽ ഖാനി കൊല്ലപ്പെടാനോ പരിക്കേൽക്കാനോ സാധ്യതയുണ്ടെന്ന തരത്തിൽ ചില അറബ് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. ഇറാൻ സൈന്യം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ളയെ വധിച്ച് 2 ദിവസത്തിന് ശേഷം ടെഹ്റാനിലെ ഹിസ്ബുള്ളയുടെ ഓഫീസിലാണ് ജനറൽ ഖാനിയും അവസാനമായി എത്തിയതെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയി വെള്ളിയാഴ്ച നടത്തിയ പ്രാർത്ഥനയിലും ഖാനി പങ്കെടുത്തില്ല. ഹിസ്ബുള്ളയുടെ സീനിയർ നേതാക്കളെ കാണാൻ ജനറൽ ഖാനി ബെയ്റൂട്ടിലേക്ക് പോയിരുന്നതായും ഇറാനിയൻ അധികൃതർ രാജ്യാന്തര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് ഖാനി കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിരിക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടയാക്കിയത്. 2020 ജാനുവരി 3 ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബഗ്ദാദിൽ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ഇസ്മായിൽ ഖാനി പിൻഗാമിയായി ചുമതലയേറ്റത്. ഇറാനിലെ ശക്തനായ സൈനിക മേധാവിയാണ് ഖാനി. ഹിസ്ബുള്ള നേതാവ് നസ്റുള്ളയുടെ മരണത്തെ തുടർന്ന് ഇറാൻ 200 മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു. ഇസ്രായേൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 7 ഒക്ടോബർ 2023 രാവിലെ 7 മണിക്കാണ് ഇസ്രായേലിലെ സുരക്ഷാ വേലികൾ തകർത്തെറിഞ്ഞ് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടാകുന്നത്. തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിലും സ്ഫോടനങ്ങളിലും 1,200 പേരാണ് കൊല്ലപ്പെട്ടത്. 251 പേരെ ഹമാസ് ബന്ദികളാക്കി. ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിനും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനും മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്ന ആ ആക്രമണത്തിനെ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ് ഹമാസ് പേരിട്ടിരുന്നത്. ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് മോചിതമാകും മുമ്പേ രാവിലെ 10:47 ഓപ്പറേഷൻ അയൺ ജോർഡ് എന്ന പേരിൽ ഇസ്രായേലിലെ പ്രത്യാക്രമണം. ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് 11:35 പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന വരുന്നു. 12:00 അമേരിക്ക ഇസ്രായേലിലെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. അന്നാരംഭിച്ച യുദ്ധത്തിന് 1 വർഷമാകുമ്പോൾ ഹമാസിന് പുറമെ ലെബനനിലെ ഹിസ്ബുള്ളയുമായും യമനിലെ ഹൂത്തികളുമായി ഇസ്രായേലിലെ യുദ്ധം ശക്തിപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ലെബനനിലെ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ള നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ 400+ അംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇക്കാര്യം ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ബെയ്റൂത്തിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള നേതാക്കളുടെ താവളങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടന്നിരിക്കുന്നത്. ബെയ്റൂത്ത് നഗരത്തിൽ തീമഴ പെയ്യുകയായിരുന്നു ഇസ്രായേൽ. വ്യോമാക്രമണം ബെയ്റൂത്ത് വാസികൾക്ക് കാളരാത്രിയാണ് സമ്മാനിച്ചത്. മിസൈൽ വീണ് തീഗോളങ്ങൾ ഉയർന്ന് സ്ഫോടനമുണ്ടാകുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയുടെ പിൻഗാമിയായി ആജിം സഫീദിനെയും ഇസ്രായേൽ വധിച്ചതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ആജിം സഫീദിന്റെ വിവരങ്ങളില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നസ്റുള്ളയുടെ ബന്ധുവാണ് ഹാജിം സഫീദിൻ. 1964 തെക്കൻ ലെബനനിലെ ദർ ഖനൂൻ അൽ നഹറിൽ സഫീദിൻ ജനിച്ചത്.
ഇറാനിലും ഇറാഖിലും അടക്കം മതപഠനം നടത്തിയിട്ടുണ്ട്. 1994 മുതൽ ഹിസ്ബുള്ളയിൽ സജീവമായി. അന്ന് മുതൽ നസ്റുള്ളയുടെ പിൻഗാമിയായാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനിടെ തെക്കൻ ലെബനനിലെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ശക്തമാക്കിയത്. ലെബനനിൽ കരയാക്രമണം തുടങ്ങി 2 ദിനമായ ബുധനാഴ്ച ഇസ്രായേലിലെ 8 സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായാണ് ആക്രമണം ശക്തമാക്കിയത്. 2 ലക്ഷത്തിലേറെ ആളുകൾ സിറിയയിലേക്ക് പലായനം ചെയ്തതായി അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഹൈക്കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡി എക്സിൽ അറിയിച്ചു. ലെബനനിൽ 2000 പേർ കൊല്ലപ്പെട്ടതിൽ 127 കുട്ടികളും 261 സ്ത്രീകളുമാണെന്നും ലെബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതാദ്യമായി വടക്കൻ ലെബനനിലെ ട്രിപ്പളി നഗരത്തിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ട്രിപ്പളിയിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു ആക്രമണം. ദക്ഷിണ ലെബനാനിലെ മസ്ജിദിന് നേരെയും സലാഹ് ഗന്ദൂർ ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ബോംബ് വർഷത്തിന് മറുപടിയായി അമേരിക്കയുടെ ഏകോപനത്തോടെ ഇസ്രായേൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനായി US സെൻട്രൽ കമാൻഡ് മേധാവി ഇസ്രായേലിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതിനിടെ ലെബനനിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച ഇസ്രായേൽ സൈന്യം സഞ്ചരിച്ച വഴിയിൽ സ്ഫോടക വസ്തു സ്ഥാപിച്ച് 20 പേരെയെങ്കിലും കൊലപ്പെടുത്തുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്തതായി ഹിസ്ബുൾ അവകാശപ്പെട്ടു. ഇസ്രായേലിലെ തുറമുഖ നഗരമായ ഹൈഫയിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇസ്രായേലിന്റെ അധീനതയിലുള്ള ഗോലാൻ കുന്നിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും 2 സൈനികർ കൊല്ലപ്പെടുകയും 15 സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി ശനിയാഴ്ച സിറിയ സന്ദർശിച്ച് മേഖലയിലെ സംഭവ വികാസങ്ങൾ ഉന്നതരുമായി ചർച്ച ചെയ്തു. വെള്ളിയാഴ്ച അദ്ദേഹം ലെബനനിലെത്തിയിരുന്നു. 10 ടൺ ഭക്ഷ്യവസ്തുക്കളും മരുന്നും അടിയന്തര സഹായവുമായി ലെബനനിലേക്ക് എത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു.